നമസ്കാരം. ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യ ഔട്ട് എന്നതായിരുന്നു മാലിദ്വീപ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മ്യൂസുവിന്റെ പ്രചാരണ മുദ്രാവാക്യം. അധികാരം പിടിച്ചതിന് പിന്നാലെ മ്യൂസു തന്റെ തീരുമാനം ഒന്നുകൂടി ഉറപ്പിക്കുകയായിരുന്നു. മാലിദ്വീപിലെ ഇന്ത്യൻ സൈനിക സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് തന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നാണ് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിരുന്നത്. ഒപ്പം ചൈനയുമായി കൂടുതൽ അടുക്കുവാനും മ്യൂസു ശ്രമിച്ചു. പിന്നാലെ ചൈനയുമായി സൈനിക കരാറിലേക്കും മാലിദ്വീപ് എത്തി. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു എന്നാണ് മ്യൂസുവിന്റെ സമീപകാല പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയെ തന്റെ രാജ്യത്തിന്റെ അടുത്ത സഖ്യകക്ഷി എന്നാണ് മ്യൂസു വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ വർഷം നവംബറിൽ അധികാരമേറ്റതിനു ശേഷം ഇതാദ്യമായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മാലിദ്വീപിന് സഹായം നൽകുന്നതിൽ ഇന്ത്യ നിർണായകമാണെന്ന് മ്യൂസു പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ മാലിദ്വീപിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായി തുടരും, അതിനെക്കുറിച്ച് ഒരു ചോദ്യവുമില്ല എന്നായിരുന്നു മ്യൂസു മാധ്യമങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇന്ത്യയുമായി മാലിദ്വീപിന് ചരിത്രപരമായ ബന്ധം തന്നെയുണ്ട്. 1965 മാലിദ്വീപ് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പുരോഗതി ഉണ്ടായിരുന്നു. 1978 പ്രസിഡന്റായി മൗമൂൺ അബ്ദുൾ ഗയൂം ചുമതലയേറ്റ ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് ഒരു സന്ദർശനം നടത്തി. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടു. ഗയൂമിന്റെ ഭരണകാലത്ത് 1988 മാലിദ്വീപ് വ്യവസായി അബ്ദുൾ ലുത്തീഫിയും ശ്രീലങ്കൻ തമിഴ് പോരാളികളും നടത്തിയ അട്ടിമറി ശ്രമത്തെ ചെറുക്കാൻ ഇന്ത്യ സൈന്യത്തെ അയച്ചത്. അട്ടിമറി ശ്രമം തടയുകയും ഗയൂം സർക്കാരിനെ വിജയകരമായി പുനഃസ്ഥാപിക്കുകയും ചെയ്തതോടെ ഇന്ത്യ മാലിദ്വീപ് ബന്ധം ഒന്നുകൂടി ശക്തിപ്പെടുകയും ചെയ്തു. 2008 മുഹമ്മദ് നഷീദ് മാലിദ്വീപിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും സമുദ്ര നിരീക്ഷണം, തീരസംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി മാലിദ്വീപിന് പട്രോളിംഗ് ബോട്ടുകൾക്കൊപ്പം 2 ഹെലികോപ്റ്ററുകളും ഡോണിയർ വിമാനങ്ങളും ഇന്ത്യ നൽകിയിരുന്നു. 2012 ജഡ്ജിക്കെതിരെ നടപടിയെടുക്കാനുള്ള തീരുമാനത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് നഷീദിന് സ്ഥാനം ഒഴിയേണ്ടതായി വന്നു. തുടർന്നുള്ള ഒരു വർഷക്കാലം ഗൌമി ഇത്തിഹാദ് പാർട്ടിയുടെ മുഹമ്മദ് വഹീദ് ഹസനാണ് രാജ്യം ഭരിച്ചിരുന്നത്. 2013 പ്രതിപക്ഷ പാർട്ടിയായ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലിദ്വീപിലെ അബ്ദുൾ യമീൻ അധികാരത്തിലെത്തിയതോടെ മാലിദ്വീപിന്റെ ഇന്ത്യയുമായുള്ള ബന്ധം കുറയുകയും ചൈനയുമായി കൂടുതൽ അടുക്കുവാനും തുടങ്ങി. തുടർന്ന് ഹുൽഹുലെ ഐലൻഡ് ഹൌസിംഗ് പ്രൊജക്ടുകൾ, ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന നിക്ഷേപങ്ങൾക്കായി ചൈനീസ് കമ്പനികളെ ഇവർ ക്ഷണിച്ചു. മാലിദ്വീപിലെ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഹുൽഹുലെ ദ്വീപിനെ തലസ്ഥാനമായ മലയുമായി ബന്ധിക്കുന്ന 1.4 km നീളമുള്ള ചൈനീസ് മാലിദ്വീപ് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് പണിയുന്നത് യമീന്റെ കാലത്താണ്. പിന്നീട് 2023 ഇബ്രാഹിം മുഹമ്മദ് സ്വാലിഹിന്റെ പിൻഗാമിയായ ചുമതലയേറ്റ മുഹമ്മദ് മ്യൂസുവിനും ഇന്ത്യ വിരുദ്ധ നിലപാട് തന്നെയായിരുന്നു. മാലിദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് മ്യൂസു ആവശ്യപ്പെട്ടു. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷദ്വീപ് യാത്രയോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അകൽച്ച വീണ്ടും വർദ്ധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് മാലിദ്വീപിലെ 3 മന്ത്രിമാർ അധിക്ഷേപിച്ചത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. പക്ഷേ ഇന്ത്യൻ സെലിബ്രിറ്റികളുടെയും ബോളിവുഡിന്റെയും മാലിദ്വീപ് ബഹിഷ്കരണ ആഹ്വാനം അവർക്ക് വെല്ലുവിളിയായി മാറി. രാജ്യത്തിന് വലിയ തോതിൽ വികസന സഹായങ്ങൾ നൽകുന്ന പ്രധാന രാജ്യമാണ് ഇന്ത്യ. കഴിഞ്ഞ 4 വർഷത്തിനിടെ മാലിദ്വീപിന്റെ സാമൂഹിക സാമ്പത്തിക വികസന ആവശ്യങ്ങൾക്കായി $1.4 ബില്യൺ ആണ് ഇന്ത്യ ചെലവഴിച്ചത്. മാലിദ്വീപിന്റെ പ്രധാന സുരക്ഷാ സാമ്പത്തിക പങ്കാളിയുമായിരുന്നു ഇന്ത്യ. അതുകൊണ്ട് സഹായം തുടരണമെന്ന അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മ്യൂസു. കഴിഞ്ഞ കൊല്ലം അവസാനത്തോടെ $40.9 കോടി കടബാധ്യതയാണ് ഇന്ത്യയുമായി മാലിദ്വീപിനുള്ളത്. ഇതിലാണ് ഇപ്പോൾ ആശ്വാസം തേടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രാദേശിക മാധ്യമമായ മിഹാരുവിന് നൽകിയ അഭിമുഖത്തിലാണ് മ്യൂസു നിലപാട് മാറ്റിയത്. ഇന്ത്യക്ക് നൽകാനുള്ള കടം പെട്ടെന്ന് തിരിച്ചടക്കേണ്ട സാഹചര്യം വന്നാൽ നിലനിൽപ്പിനെ തന്നെ അത് മോശമായി ബാധിച്ചേക്കാം എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ മ്യൂസുവിന് ഉണ്ടായിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇന്ത്യയെയും ചൈനയെയും എങ്ങനെ ഒരുപോലെ സൗഹൃദത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് മ്യൂസുവിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. വാർത്തയുടെ നിറം തേടി തനി നിറം.